अगेन वेलकम बैक टू माय व्लॉग चैनल मिस व्लॉग्स अब इन या इंटरव्यू आईटो अब इंटरव्यू विचार ऐसी गस्ट इन गस्ट या चुम्मा गस्टि वेटो रगसार इंटरव्यू चाहान आवस्नस प्रिपेर सत्यं परे का कुरे नर या चो और क्वस्टन परो और क्वस्टन पर डीटेल रगसार निोड़ी इतर जस्टर फंडल वेरों आमे कुछ निरे क्यों नमक इंटरव्यू नम कक्सपेक्ट क्वस्टाग्रह क्वस्टा एनी वे अदर जस्ट फंड कुछ नर मूं सेंशन या चोदी होती अबउट युर सेलफ अगले ना कुछ क्यों आम लाइफ नामिंग चुरीको रैपिड फायर क्वेश्चन सेक्शन दिस और दैट जस्ट फण वे नमक चोच ओके अब नम्मुडे ई ब्लॉग चानल तुडंगिट्ट कुरच्च दिवसंगळ आयिट्टेयुळ्ळू कुरच्च पेरोक्के वन्निट्टुण्ट अब इनियुम सब्सक्राइब चेय्याते नम्मुडे वीडियोस काणुन्नवरुण्डेन्नुण्डेंकिल दयवु चेय्तिट्ट सब्सक्राइब चेय्या अतोडोप्पम ओरु बेल ऐकण कूडि एनेबिळ चेय्या अप्पो पिन्ने ञങ്ങള് കാട്ടിക്കൂട്ടുന്ന കോബ്രായങ്ങളും തമാശകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ സോ നമുക്കിനി ഇന്റർവ്യൂയിലേക്ക് കടക്കാം ജസ്റ്റ് ഒരു ഫയർ അത്രേ ഉള്ളൂ ഓക്കേ ഫുൾഫിക്കേഷൻ ഓക്കെ ഫുൾ ക്വാളിഫിക്കേഷൻ അല്ലേ ഇപ്പോ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ആൻസർ ചെയ്യാം ഇപ്പോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നു ചൊറിയും കുത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് SSLC സെയിന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ കളത്തോയിൽ +2 സെയിം സ്കൂൾ ഡിഗ്രി ആർ ശങ്കർ മെമ്മോറിയൽ SNDP യോഗം കോളേജ് കൊയിലാണ്ടി BA ഇംഗ്ലീഷ് ആയിരുന്നു പിന്നെ PG ചെയ്തത് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ ആണ് അത് രണ്ട് വർഷം അത് എവിടെയാണ് ഞങ്ങൾ അയ്യോ ഉറപ്പിക്കുന്ന പിന്നെ അത് അതിനുശേഷം ക്വാളിഫിക്കേഷൻ BA ചെയ്തു BA ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ ചെക്കിട്ടപാറ യൂണിവേഴ്സിറ്റി സെൻറ്റർ ആണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞു പിന്നെ ക്വാളിഫൈ ചെയ്തത് ടെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അത് രണ്ടും ക്വാളിഫൈ ചെയ്തു കാറ്റഗറി 2 and 3 സെറ്റ് എഴുതാൻ പോകുന്നു അടുത്ത മാസം 14th എന്തിരു എന്തോ ഇവിടെ ഇരുന്ന് ഞാൻ ഭയങ്കര പഠിത്തമല്ല അതന്നെ ഭയങ്കര പഠിത്തമാണ് ഞാൻ കാണുന്നുണ്ട് പറയണ പാടില്ല കേട്ടോ കുട്ടി ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് ഇത് കഴിഞ്ഞിട്ട് കാണാട്ടോ നമുക്കേ അപ്പോ അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പിന്നെ ഒരു ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെമ്മറി പറയുമ്പോൾ വെച്ചാൽ ഒരു +2 ലെവൽ വരെ പോയിക്കൂടെ ഓക്കെ 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 +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലെ സെക്കൻഡ് ടോപ്പറായിരുന്നു അത് ടോപ്പർ ഒരാളുണ്ട് അതിന് തൊട്ട് പറയുക അപ്പോൾ എന്നിട്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം കോളേജിൽ സോറി സ്കൂളിൽ +2 പഠിച്ച സ്കൂളിൽ ഒരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ 3 പേരെ അങ്ങനെ സ്റ്റേജിലൊക്കെ ഇരുത്തി ഞങ്ങൾക്ക് ക്യാഷ് അവാർഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അമ്മ എത്രയായിരുന്നു 500 not 1 അതും പിന്നെ ഒരു പേപ്പർ സോഫ്റ്റിൻ്റെ ഒരു പേനയായിരുന്നു അന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ കുട്ടികളെല്ലാവരും മുന്നിൽ വെച്ചിട്ട് നമ്മുടെ പേരൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുക നമ്മുടെ മാർക്ക് പറയുക നമ്മളിങ്ങനെ ടോപ്പ് മാർക്ക് കിട്ടിയിട്ട് ഇങ്ങനെ അഭിമാനത്തിലിരിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എന്താ പറയുക എന്നും ഓർക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ബെസ്റ്റ് മെമ്മറീസിൽ ഒന്ന് തന്നെയാണത് ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ് പിന്നെ എപ്പോഴും കമന്റ് സെക്ഷനിൽ ഞങ്ങൾ കാണുന്നതാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ കുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം കുട്ടി ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കും രാവിലെ തൊട്ട് രാത്രി വരെ കുട്ടി ചെയ്യണത് പറഞ്ഞു കൊടുക്കും രാവിലെ ഞാൻ എണീക്കും എത്ര മണിക്ക് എഴുന്നേക്കും ഇൻ ബിറ്റ്വീൻ 7 to 7:30 ഓക്കെ എനിക്കും അതിനുശേഷം പല്ലുതീക്കും പിന്നെ ഒരു ചായ കുടിക്കും ഒരു ചായ മീൻസ് ഒരു ചായയും പിന്നെ എന്തെങ്കിലും ഒരു ബേക്കറി എന്തെങ്കിലും ആണ് രാവിലെ കഴിക്കുക ആ ഒരു സമയത്ത് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയാണ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ഒപ്പം അല്ലാട്ടെ ഞാനും അമ്മയും ഒരേ സമയമാണ് കുട്ടി കഴിക്കുന്നത് 10 മണി 11 മണിക്കാവും എന്നാൽ പറഞ്ഞോ ഭക്ഷണത്തിനോട് ഭയങ്കര ആഗ്രഹ ആർത്തിയുള്ള കുട്ടിയാണ് ഞാൻ അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ഫുഡൊക്കെ അങ്ങനെ ആ ചായ ഒക്കെ കുടിച്ച് കുറച്ച് സമയം ഫോണൊക്കെ നോക്കി പിന്നെ രഹസ്യം അടിച്ചു വാരിയില്ലെങ്കിലും ഞാൻ അടിച്ചു വാരും തുടയ്ക്കും ചില ദിവസങ്ങളിലും
പിന്നെന്താ ചെയ്യാറും പിന്നെ ക്രാഫ്റ്റിലേക്ക് ചെയ്യും. പിന്നെ ഞങ്ങള് ഫോട്ടോസ് എടുക്കും, കുറെ കഥ പറയും, ചിരിക്കും, കളിയാക്കും. ഇവിടുത്തെ മെയിൻ സംഭവം കളിയാക്കലാണ്. കളിയാക്കുന്ന ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ടായിട്ട് കളിയാക്കുന്നത്, ഞാൻ അങ്ങോട്ടല്ല. നമ്മുടെ വായിന്നൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, എന്തെങ്കിലും വേർഡില് മിസ്റ്റേക്ക് വന്ന തുടങ്ങി അന്ന ദിവസത്തേക്കുള്ളതായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മെയിൻ പരിപാടി ഇതാണ്, ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടിട്ട് ഞങ്ങൾ മാത്രമല്ലേ, നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണൊരു എൻജോയ്മെന്റ്. എവിടെയും പോകാൻ പറ്റും, എവിടെയും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കുക, ഓരോ ചളി പറയാ, ചിരിക്ക, ഇതൊക്കെ അതാണ് മെയിൻ ആയിട്ട്. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കും, പിന്നെ അടുക്കളയിൽ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ചില ദിവസങ്ങളിൽ ചെയ്യും. പിന്നെന്താ, ക്രാഫ്റ്റ് മെയിൻ ആയിട്ട് ചെയ്യും. ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ വേണ്ടിയിട്ടാണ് കുറെ ടൈം കണ്ടെത്തുന്നത്. യെസ്, കുറെ സമയം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ സെറ്റിന്റെ ക്ലാസ് ഉണ്ടാവാറുണ്ട് ഓൺലൈൻ ആയിട്ട്. അപ്പം തോന്നുന്ന ദിവസം അറ്റൻഡ് ചെയ്യും, അല്ലാത്ത ദിവസം സ്കിപ്പ് കളിച്ചിട്ട് പോകും. പിന്നെ രാഖി സാറിന് ക്ലാസ് ഉണ്ടാവും, ആള് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം മൂന്ന് ദിവസം, ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ് ഉണ്ടാവാറുണ്ട്. ആ സമയം എനിക്ക് ബോറടിക്കും, എനിക്ക് ആരോടും സംസാരിക്കാനും ഉണ്ടാവുന്നില്ല. ആ സമയമാണ് ഞാൻ ഈ സെറ്റിന്റെ ക്ലാസ് എടുത്ത് നോക്കുക. എനിക്ക് ഓൾറെഡി അവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു പോകും, അത്ര തന്നെ. അങ്ങനെ പിന്നെ ഇങ്ങനെ എന്താ നമ്മൾ ചെയ്യാ, വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കും. ആ ചായ കുടിക്കുന്ന സമയം ഞങ്ങൾ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യല്ലേ. കാരണം കുറേ സമയം ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞ് അങ്ങനെയും വലിയ ചായ കുടിക്കാറുള്ളൂ. പിന്നെ ടി വി കാണും. ഇവർക്ക് ഒരു സീരിയൽ ഉണ്ട് പ്രിയങ്കരി, അതിപ്പോ സ്ഥിരാക്കിയിട്ടുണ്ട്. അമ്മ മുന്നേ സീരിയലൊന്നും കാണലുണ്ടായിരുന്നില്ല, ഇത് വന്നേ പിന്നെ അമ്മ ഞങ്ങൾ ഒന്നോ രണ്ടോ ദിവസം എപ്പിസോഡ് കണ്ടോളൂ. പിന്നെ അതെന്തോ അതിനോട് അഡിക്റ്റ് ആയി. ഇപ്പൊ ഒരു രണ്ടാൾ സ്ഥിരമായിട്ട് കാണും. എനിക്ക് സീരിയൽ അത്ര ഇഷ്ടമല്ല. അപ്പൊ ഞാൻ റൂമിൽ വന്നിരുന്ന് ഫോണിൽ എന്തെങ്കിലും കളിക്കും. പിന്നെ എന്തേലൊക്കെ പറഞ്ഞ അടിയും കൂടി ഇങ്ങനെ അങ്ങ് ഒരു ദിവസം കഴിയില്ലേ. പക്ഷെ സമയം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഉച്ചക്ക് ചില സമയം നമ്മൾ ഉറങ്ങല്ലേ. ഞങ്ങക്ക് എല്ലാരും ചോദിക്കും, നിങ്ങക്ക് ബോറടിക്കില്ല, എങ്ങനെ ഞങ്ങൾ സമയം ചിലവാക്കുന്നത്, എവിടെയും പോവാനല്ലോ, ഒന്നും ചെയ്യാനല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയമില്ല, അതാണ്. പിന്നെ ടെറസിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അതാണ് പരിപാടി. അതാണ് ഒരുങ്ങ ഒരുങ്ങി കിട്ടുക, അമ്മയുടെ സാരി എടുത്ത് കൊടുക്കുക, മുകളിൽ പോവുക, ഫോട്ടോ എടുക്കുക, സ്റ്റേറ്റസ് വെക്കുക, നാട്ടുകാരെ വെറുപ്പിക്കുക, എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് മ്യൂട്ട് ചെയ്യിപ്പിക്കട്ടെ. ഞങ്ങളുടെ സ്ഥിരം പരിപാടി സ്റ്റാറ്റസ് ഒക്കെ മ്യൂട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ട്രെയിനിന് പോലെ ഇട്ടിട്ടേ സഹിക്കാൻ പറ്റണ്ടേ ഇത്. പിന്നെ കുറെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ തന്നെ. ഒരു ടെൻ തേർട്ടി വരെയൊക്കെ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവും. പിന്നെ ഏട്ടൻ വിളിക്കും, ഏട്ടൻ വിളിച്ച് കുറെ സമയം ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോ ഉറങ്ങാറുണ്ട്. അതാണ് എന്റെ ഒരു ദിവസം. പക്ഷെ ഇത് വല്ലപ്പോഴുള്ള ദിവസങ്ങളാണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. ചിലപ്പോ നമ്മള് മാമന്റെ വീട്ടിൽ പോകും, ചിലപ്പോ അല്ലെങ്കിൽ ടൗണിൽ പോകും, എന്തെങ്കിലും ഒക്കെ ചെറിയ സാധനങ്ങളെ വാങ്ങിക്കാണ്ടാവുള്ളൂ. പക്ഷെ രണ്ടാളും കൂടെ ഒരുങ്ങിക്കെട്ടി പോകും, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ. അതൊക്കെയാണ് ഞങ്ങള് ശരിക്കും അടിച്ചുപൊളി തന്നെയാണ് കേട്ടോ. ബോറിംഗ് ഇല്ല, ബോറടിക്കില്ല. ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഇനിയൊരു ഇപ്പോ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ടാവും, അതിലൊരു ഫേവറേറ്റ് ഗെയിം അല്ലെ, അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ? എനിക്ക് കക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെന്താ എനിക്ക് അറിയില്ല. അറിയില്ല, നമ്മൾ ഈ ടൈലിന്റെ പീസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് മൂന്ന് കളറിയാ ഞാൻ പറയട്ടെ, നീ പറഞ്ഞു. അഞ്ച് മൂന്ന് കള ഇങ്ങനെ വരച്ചിട്ട് നമ്മുടെ ഈ ടൈലിന്റെ പീസ് ആദ്യം ഒരു കള്ളിയിലിടും, എന്നിട്ട് ഒറ്റ കാല് വെച്ചിട്ട് തുള്ളിയിട്ട് അത് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ കുറെ നല്ല രസാട്ടോ അത് കളിക്കാന്. അപ്പൊ ഞാന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ സ്ഥിരമായിട്ട് കളിക്കും. എന്റെ ആൾക്കാർ കള്ളക്കളി കളിക്കും കേട്ടോ. ഞാനൊക്കെ ഇതിൽ മെയിൻ ആയിരുന്നു, കാരണം എങ്ങനെയെങ്കിലും ആളെ തോപ്പിച്ചിട്ട് ജയിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ വരയിൽ ചവിട്ടിയാലൊക്കെ മെല്ലെ കാലിങ്ങനെ നീക്കിട്ടൊക്കെ എന്തൊക്കെയോ കട്ടിക്കുട്ടും. ഇതൊക്കെയായിരുന്നു പരിപാടി. അത് എന്താ നിങ്ങളുടെ നാട്ടില് പറയാ? അതിന്റെ പേര് എനിക്ക് അറിയുന്നില്ല, ഞാൻ പറഞ്ഞുതരാട്ടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ള കമന്റ് ചെയ്യാം. ഫ്യൂച്ചർ പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ, ഇന്ത് ചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ പറയും. തീർച്ചയായിട്ടും യുഎയിൽ പോകണം, സെറ്റിൽ ആവണം, ജോലി വേണം, ഇതൊക്കെ തന്നെ. ലൈഫ് അടിച്ചു പൊളിച്ച അല്ല, അതന്നെ അടിച്ചു പൊളിക്ക, എക്സ്പ്ലോർ ചെയ്യാം. അതന്നെ വെറുതെ നാട്ടിലിരുന്ന് കഷ്ടം. അതാണ് രണ്ടുപേരും കേട്ടോ, ശ്രീയേട്ടൻ്റെയും മോളുട്ടി ആമിയുടെയും സെയിം ആയിട്ടുള്ളത്. മോളുട്ടിന്നാണ് ഇവിടെ വിളിക്കുന്നത് കേട്ടോ. അതാണ് അങ്ങനെ അങ്ങനെ വിളിക്കാൻ. അപ്പൊ അതാണ് ഇന്ത് ചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ. പിന്നെ നിങ്ങൾ അറിയാത്തൊരു കാര്യമാണ്, ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. ഞാൻ ഇത് കട്ട് ചെയ്യട്ടോ, വേണ്ട വേണ്ട, അത് പറയണ്ട പ്ലീസ്. നാട്ടിക്കരുത്, അതിനെ കുറിച്ച് പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട, എന്നത് കട്ട് ചെയ്തു. ക്രാഫ്റ്റ് ഒക്കെ ഇവിടെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്, എഡിറ്റ് ചെയ്യുന്നത് കാണാറുണ്ട് ഒക്കെ. പക്ഷെ അതിലെ ഒരു
എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഫെൽറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതും കൂടെ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഓക്കെ പക്ഷെ അതിൽ എപ്പോഴും ഈ എഡിറ്റിങ്ങും ക്രാഫ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ അത് ഫുൾ ടൈം അത് ചെയ്യുമ്പോൾ അതിൽന്നൂടെ എന്താ കിട്ടുന്നത് റവന്യൂ കിട്ടുന്നു റവന്യൂ ഓക്കെ അതല്ലാതെ ഒരു അതിലൂടെ വേറൊരു മൈൻഡ് സെറ്റ് എന്താ നമുക്ക് ഒരു ഒരു തരത്തിലുള്ള ഒരു പ്ലഷർ നമുക്ക് അതുവഴി കിട്ടുന്നുണ്ട് കാരണം നമ്മളൊരു കാര്യം നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലേ വർക്ക് ചെയ്യണത് അപ്പോൾ ഒരു കാര്യം ചെയ്ത് അത് ഫിനിഷ് ചെയ്തു അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്ത് ഞാൻ എന്ത് പൊട്ടത്തിലും ചെയ്താലും പറയും നൈസ് ഫുൾ ആ റൂമിൽ ഒരു ഷെൽഫ് ഉണ്ട് അത് ഫ്രീ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ ഇപ്പൊ അത് നിറഞ്ഞു ഇനി ഒരു ആളുടെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ പറയും ഞാൻ വരുമ്പോഴേക്ക് എല്ലാവരും എടുത്ത് മാറ്റണം എന്ന് പറയും അത് നിറഞ്ഞു ആ റൂം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ പുറത്ത് വല്ല സൂന്ന് എഴുതി വെക്കാനായി മാതിരി കോല എനിക്ക് എന്തോ അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ ഇവള് ചെയ്യുന്നതിന് ഫസ്റ്റ് ഞാൻ തന്നെയാണ് സൂപ്പർ സൂപ്പർ നന്നായിട്ട് പറയാം അപ്പൊ എനിക്കൊരു സമാധാനം ഹൗ രസമുണ്ട് ഇനി അപ്ലോഡ് ചെയ്യാം ആ ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പൊ ഒരു പ്ലഷർ കിട്ടും നമുക്കിത് ചെയ്യുന്നതിലെ കൂടെ പിന്നെ എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾ തരുന്ന കമന്റ് അത് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെയാണ് പിന്നെ എന്താ നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് മറ്റൊരാൾ ചെയ്തിട്ട് അതിൻ്റെ ട്രൈപിക്സ് ഒക്കെ എനിക്ക് അയച്ചു തരിക അത് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എല്ലാവരും നൈസ് എന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ ഉള്ള സന്തോഷം ഇപ്പോൾ 40K ആയിട്ടുണ്ട് അമിസ് ടോക്സിൽ കേട്ടോ അമിസ് വ്ളോഗ്സ് നമ്മൾ തുടങ്ങിയിട്ട് എഴുതുന്നാലും 2.6 ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും ഇൻഷാല്ലാ നല്ല രീതിയിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഈ ക്രാഫ്റ്റ് ആയാലും എഡിറ്റ് ആയാലും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പഴും മടി തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ദേഷ്യം തോന്നിയിട്ടുണ്ടോ അതായത് ഈ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അത്രയും നല്ലൊരു ഈസി വേ ഒന്നും അല്ലല്ലോ നമുക്കറിയാം എന്തൊരു കാര്യം എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ദേഷ്യമൊക്കെ ഒരിക്കലുമില്ല ദേഷ്യം തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എൻ്റെ പാഷനാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എന്താ ചിലപ്പോൾ ഇവരെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുമായിരിക്കും രാത്രിയൊക്കെ 12 മണി 1 മണി സമയത്തൊക്കെ ഞാനിവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത ദിവസങ്ങളുണ്ട് ക്രാഫ്റ്റ് ചെയ്ത ദിവസങ്ങളുണ്ട് ഇപ്പോൾ റൂമിലൊരു ടേബിളൊക്കെ ആയതുകൊണ്ട് ഏത് സമയം എനിക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ പുറത്താകുമ്പോൾ എനിക്ക് ഹോളിലൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കാൻ രാത്രിയൊക്കെ മടിയാണ് ഇപ്പോൾ അതൊന്നും പ്രശ്നമില്ല ഒരിക്കലും എനിക്ക് മടി തോന്നുമോ അല്ലെങ്കിൽ ദേഷ്യം തോന്നുമോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കാറുണ്ട് കാരണം ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഇതിനൊരു മടുപ്പ് തോന്നില്ലേ ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് കുറേ പേര് അവരൊക്കെ ചോദിക്കും എങ്ങനെയാ അത് പറ്റണത് എന്നൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ്സ് മൈ പാഷൻ അപ്പം നമ്മൾ അതിനുള്ള സമയവും ഇതൊക്കെ നമ്മൾ കണ്ടെത്തും അത്ര തന്നെ ഇപ്പം ഈ ഫാമിലിയിൽ ഏറ്റവും ബോണ്ട് ആരോടാ തോന്നുന്നത് എന്നെ പറയണ്ട അങ്ങനെയല്ല കേട്ടാ ഒരു ബോണ്ട് നമ്മുടെ ഇപ്പം എന്തൊരു കാര്യം നമ്മൾ പെട്ടെന്ന് പറയുന്നത് ശ്രീയേട്ടനൊന്നല്ല ഇവിടെ അച്ഛനമ്മയും ഏട്ടനിലും അങ്ങനെ ചോദിച്ചു അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അച്ഛനും അമ്മയും ഒരേപോലെ തന്നെ ഒരു ബോണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ഒരേപോലെ യൂട്യൂബ് തുടങ്ങാൻ ഒരു ഇൻസ്പിറേഷൻ ടിക്ടോക്ക് തന്നെയാണെന്നാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത് നമ്മൾ Q&A-യിലൊക്കെ പറഞ്ഞിട്ട് ടിക്ടോക്ക് ആണെന്നുള്ളത് എന്നാലും ഒരു ടിക്ടോക്ക് അല്ലാതെ യൂട്യൂബ് തുടങ്ങണം എന്നൊക്കെ ഒരു ഫസ്റ്റ് ഒരു അഡ്വൈസോ അല്ലെങ്കിൽ അതൊക്കെ അറിയണം നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഫ്രണ്ട്സൊക്കെ തന്നെ കുറേ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്ത് ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്ത് ആൾക്കാർ കണ്ട് അപ്പോൾ എനിക്ക് നല്ലോണം ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറയായിരുന്നു നീ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ അപ്പോൾ അതൊന്ന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് നിനക്ക് കിട്ടില്ലേ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ അതിൻ്റെ പിന്നിലുള്ള വേറൊരു ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യും എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കുറേ ഇങ്ങനെ എംബ്രോയിഡറി അതേപോലെ ബീഡ്സ് വർക്ക് അതൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതുവഴി എനിക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഓർഡേഴ്സൊക്കെ കിട്ടും എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത് അന്നൊന്നും ഇങ്ങനെ റവന്യൂ കിട്ടുന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക കുറേ കാലം കഴിയുമ്പോൾ വലിയ പൈസ കിട്ടും എന്നൊക്കെ അറിയാമെന്നല്ലാണ്ട് ബാക്കി കാര്യങ്ങളെ പറ്റി എനിക്കൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും അബദ്ധമായിരുന്നു ഒരു വസ്തുവിനും കൊള്ളൂല്ല ആദ്യമൊക്കെ ഞാൻ ഈ പോർട്രേറ്റ് മോഡലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നതൊക്കെ പിന്നെയാണ് അതൊക്കെ മാറ്റിയത് അപ്പോൾ കുറേ പേർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നത് ഒന്ന് ഇൻഷാള്ള എന്നാണ് ആമി പറയുമ്പോൾ അപ്പോൾ ചോദിക്കുന്ന താഴെയാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് സെക്ഷൻ അവർ അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്
അങ്ങനെയുള്ള അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഒരിക്കലും ഞാനൊരു ജാതിയിലോ മതത്തിലോ വിശ്വസിക്കുന്ന ആളല്ല. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന ജാതിയിലോ ഇന്ന മതത്തിലോ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് തോന്നുന്നു, നമ്മൾ ഞാൻ ഹിന്ദുവാണ് അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യൻ ആണെന്നുള്ളതിൽ അഭിമാനം കൊള്ളേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരെന്നെയാണ്. പിന്നെ ഇൻഷാ അള്ളാന്ന് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഇൻഷാ അള്ളാന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരുടെ ഇൻഫ്ലുവൻസ് കാരണമാണ്. എൻ്റെ ഹസ്ബൻഡ് 24 മണിക്കൂറും പറയുന്ന ഒരു വേർഡാണ് ഇൻഷാ അള്ളാ, മാഷാ അള്ളാ. അങ്ങനെ ചിലപ്പോൾ മൂപ്പറിൻ്റെ അടുത്ത് നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്തൊക്കെയായാലും അതിപ്പോൾ മുസ്ലിംസിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ എന്ന് പറയുന്ന എത്ര മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്? ഗുരുവായൂരപ്പ എന്ന് പറയണവർ എനിക്കുണ്ട് കേട്ടോ. എല്ലാവരെയും പറ്റിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു ജാതീയത അതിലൊന്നും കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കൽ പോലും. ഞാനങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ മുസ്ലിം ആവണമെന്നില്ല, അങ്ങനെ പറയാത്തത് കൊണ്ട് ഞാൻ ഹിന്ദു ആവണമെന്നില്ല, അങ്ങനെയില്ല. എന്താ പറയുക, ഒരു ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നെ കാണാൻ ഇഷ്ടം അങ്ങനെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇപ്പം ഹിന്ദു ആയിട്ടാണ് കാണാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ യെസ് ഐ എം ഹിന്ദു. മുസ്ലിം ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ മുസ്ലിമാണ്. നീ ഇപ്പം ക്രിസ്ത്യൻ ആയിട്ട് അതും കണ്ടിട്ടുണ്ടല്ലോ, ക്രിസ്ത്യനാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് മതങ്ങളൊന്നുമില്ല. യെസ്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഇന്ന ജാതിയാണെന്ന് അല്ലേ നമ്മുടെ വീട്ടിൽ സംസാരിക്കാറില്ല. ഞാൻ പുറത്ത് പല വീടുകളിലും അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ ആരും അങ്ങനെ പറയാറില്ല. ഇന്നൊരാളെ കണ്ടിട്ട് അയാൾ ഇന്ന കാസ്റ്റാണ് അല്ലെങ്കിൽ ഒരു വീട് കാണിച്ചിട്ട് അത് ഇന്ന ജാതിക്കാർ താമസിക്കുന്ന വീടാണ്. ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ ആരും പറഞ്ഞിട്ട് ഞാനത് പഠിച്ചിട്ടുമില്ല, അങ്ങനെ പഠിച്ച് വളർന്നിട്ടില്ല, കേട്ടിട്ടില്ല. ഞങ്ങളാരും അങ്ങനെയല്ല. അങ്ങനെയുള്ളവരുണ്ടാവുമായിരിക്കും, പക്ഷേ വളരെ വളരെ മോശം കാര്യമാണ് അതെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ജാതിൻ്റെ പേരിൽ ഒരാളെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഒന്നും പാടില്ല എന്നുള്ള പക്ഷക്കാരാണ് ഞങ്ങളെല്ലാവരും. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ വളരെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലെ എല്ലാവരും ചെറിയ കുട്ടികളാണ് കൂടുതലുള്ളത്, അപ്പൊ അവർക്ക് ഇടയിൽ അങ്ങനെ മതത്തിന്റെ ഒന്നും ചിന്തിക്കാനേ പാടില്ല. അത് നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ജാതിയിലും മതത്തിലും ഒക്കെ വിശ്വസിച്ചിട്ട് എന്താ ഇപ്പൊ നമുക്ക് കിട്ടാനുള്ളത്? നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാം അല്ലേ, അതാണ് മെയിൻലി. ഓക്കെ, നെക്സ്റ്റ്. ഇതുവരെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബില്, മിസ് ടോക്സിൽ കണ്ടിട്ടില്ല. അതെ, ഇൻ കേസ് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നമ്മൾ അറിയാലോ ചാനൽ തുടങ്ങത്തേ ഉള്ളൂ, കുറേ കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് എങ്ങനെയാണ് അതിന്റെ ആൾക്കാരുടെ സ്വീകരിക്കുന്ന രീതി എങ്ങനെയെന്ന് അറിയില്ല. അപ്പൊ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുക ഇഫ് നെഗറ്റീവ് കമന്റ്സ് വരികയാണെങ്കിൽ? ഞാൻ നല്ല ബോൾഡായിട്ടാണ് സംസാരിക്കും അങ്ങനെയുള്ളവരോട്. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരിക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഫാമിലീനൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ കുറേ പേര് റിയാക്ടിങ് ടു മൈ നെഗറ്റീവ് കമൻസ് മറ്റേ ഞാൻ വീഡിയോസ് കാണാറുണ്ട് യൂട്യൂബിൽ. അപ്പം മിക്കവാറും എല്ലാവരും നല്ല ബോൾഡായിട്ട് തന്നെ സംസാരിക്കാറ്. ആരും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കരഞ്ഞിട്ട് അവരെന്നോട് ഇങ്ങനെ ചെയ്തു, അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും ബോൾഡായിട്ട് തന്നെയാണ്. പക്ഷെ ഒരാളൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ തളരേണ്ട യാതൊരു ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ തളരുന്നത്? നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക, അതിനെതിരെ റിയാക്ട് ചെയ്യാം. അപ്പോൾ കമൻ്റ് അങ്ങനെ വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് റിമൂവ് ചെയ്യാൻ നാട്ടർ മൊത്തം കാണിക്കേണ്ട കാര്യമില്ല, അത് പിന്നെ ഓർക്കാണ്ടിരിക്കുക, ആ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ ആയിരിക്കും ഞാൻ. ഇതുവരെ എനിക്ക് നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല, എന്തോ വരാണ്ടിരിക്കട്ടെ. പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റോല് ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇതിലത്തെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പൊ അവരൊക്കെ ഒരുപാട് എപ്പോഴും മെസ്സേജ് അയക്കുന്നത് ഞാൻ കാണാറുണ്ട്, വിളിക്കുന്നത് കാണാറുണ്ട്. എങ്ങനെയാണ് അവരോടൊക്കെ ഒരു മെന്റാലിറ്റി? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ഒറ്റ ഫോണിലാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ എൻ്റെ ക്ലാസ്, എൻ്റെ യൂട്യൂബ് ചാനൽ, എല്ലാ സാധനങ്ങളും ഈ ഒരു ഫോണിലാണ്. എഡിറ്റിങ്ങും എല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഈ കോള് വരുമ്പം ശരിക്കും എനിക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ എന്താ പറയുക, ആ ഒരു സ്നേഹം കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നതും പറയുന്നതൊക്കെ. ഇപ്പോൾ രാഗസിയാറിനും കോള് വരാറുണ്ട്, മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് രണ്ടാക്കും. പക്ഷേ എന്തോ എനിക്ക് കുറേ പരിമിതികളുണ്ട്. കാരണം എനിക്ക് വേറെയും കുറേ എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. മീൻസ് ക്ലാസ്, പഠനം, ഫ്യൂച്ചർ നോക്കണം, അതിൻ്റെ കൂടെ ക്രാഫ്റ്റ് ചെയ്യണം, എഡിറ്റിങ്, എല്ലാറ്റിൻ്റെയും കൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും കമൻസ് റീഡ് ചെയ്ത് അതിന് റിപ്ലൈ തരാം. അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ മിക്കവാറും എല്ലാവരോടും പറയും,
പ്ലീസ് ഡോണ്ട് കോൾ എന്ന് ഞാൻ തിരിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട്. അതെനിക്ക് നിങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ നിങ്ങൾ കോള് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല, അതിനൊരൊറ്റ കാരണം ഇതേ ഉള്ളൂ. ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും ഞാൻ റിപ്ലൈ തരാറുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഓരോ മെസ്സേജും ഞാൻ വായിച്ച് കറക്റ്റായിട്ട് ഞാൻ അതിന് മറുപടി കൊടുക്കാറുണ്ട്. അതേപോലെ യൂട്യൂബിലാണെങ്കിലും നിങ്ങളിടുന്ന ഓരോ കമൻസും ഞാൻ വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ ഞാൻ അപ്പം തന്നെ തരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സമയം വേണം, ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ, അതിനുള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കോളൊന്നും അറ്റൻഡ് ചെയ്യാത്തത്. പിന്നെ വീഡിയോ കോൾ ചെയ്യുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലായ്പ്പോഴും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ആയിക്കൊള്ളണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിക്കും, എന്താ ചേച്ചിക്ക് ഞങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്താൽ, ചേച്ചിക്ക് എന്താ ഇത്രമാത്രം ബിസി, ഒരു ദിവസം ചേച്ചിക്ക് കോൾ അറ്റൻഡ് ചെയ്തൂടെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഇതിനൊക്കെ ഞാൻ സമയം കണ്ടെത്താറുമുണ്ട്. ഓക്കെ ശരിയാണ്. ഞാനിപ്പോ എനിക്ക് ഒരുപാട് കോൾസും വരാറുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട്, ഒരുപക്ഷെ നമ്മള് ക്ലാസ്സിലിരിക്കുന്ന സമയത്തായിരിക്കും ഈ കോളൊക്കെ വരുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങളെ ഇനി അങ്ങനെ ചെയ്യരുതെന്നല്ലാട്ട് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാം. എന്താണോ ഞാൻ എപ്പോഴാണ് ഫ്രീ ആവുന്നത്, മാക്സിമം ഞാൻ നോക്കാറുണ്ട് ആരെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അപ്പം തന്നെ ഞാൻ റിപ്ലൈ തരാറുമുണ്ട്. സോ എന്ത് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതില് സബ്സ്ക്രൈബേഴ്സൊക്കെ ചെറിയ മക്കളാണെന്നാണ് നമ്മൾ ഏകദേശം ഒക്കെ അവരുടെ മെസ്സേജ് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ്, ഇപ്പൊ അവരൊക്കെ മേ ബി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, അപ്പോ എല്ലാവർക്കും ആമി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇവളുടെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്, ഇവള് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇപ്പൊ രാഗി ചേച്ചി ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്നാലും എന്താണ് അവർക്കൊരു അഡ്വൈസ്, അവർ വളർന്നു വരികയാണ്, അപ്പോ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? ക്വാളിഫിക്കേഷനോ പഠിക്കണ കാര്യത്തിലോ അല്ലാട്ടാ, പഠിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്, ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ വേറെ എന്തെങ്കിലും ഒക്കെ സമൂഹത്തിൽ ഒരു അവർക്കൊരു ഇൻസ്പിറേഷൻ പോലെ എന്തെങ്കിലും പറയാൻ പറ്റാനുള്ളത് അല്ലെ? എന്താ പറയാ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല ലൈഫിൽ. മീൻസ് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ പതറി പോകാൻ പാടില്ല, നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യണം അല്ലേ. ഒരുപാട് ഇപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് ഒരാൾക്കും ഒരു ലൈഫും കിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ 10th റിസൾട്ട് വന്നു, ഇന്നല്ലേ വന്നത്? ഇന്നലെ റിസൾട്ട് വന്നു. അപ്പം കുറേ പേർക്ക് നല്ല മാർക്കുണ്ട്, കുറേ പേർക്ക് മാർക്ക് കുറവായിരിക്കും. പക്ഷെ മാർക്ക് കുറഞ്ഞവർ ഒരിക്കലും വിഷമിക്കണ്ട, കാരണം ലൈഫിൽ ടേണിങ് പോയിന്റ് SSLC എക്സാം ഒന്നുമല്ല. ഫുൾ എ പ്ലസ് കിട്ടിയവർ അത്രമാത്രം ആനന്ദിക്കാനൊന്നുമില്ല, കാരണം ഇത് കുറേ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് തെളിവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പീൻ്റെ വില മാത്രമേ ഈ ഒരു സാധനത്തിനേ ഉള്ളൂ. 10th കഴിഞ്ഞ് നമ്മൾ +2 പോകുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു മാർക്കിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക. പക്ഷെ മാർക്ക് കുറഞ്ഞവർക്ക് അഡ്മിഷൻ കിട്ടാണ്ടിരിക്കൂല, അത്രത്തോളം സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ അതിൻ്റെ പേരിലൊന്നും ആരും വിഷമിക്കാൻ പാടില്ല. എന്തെങ്കിലും സില്ലി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് അതിനെ ഓവർകം ചെയ്യാം എന്തെങ്കിലും രീതിയിൽ. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് ജീവിക്കാം. ഇപ്പോൾ +2 കഴിഞ്ഞു, ഒരാൾ നിങ്ങളോട് പറയാം നിങ്ങൾ ഈ കോഴ്സ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഈ കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് പറയാം, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇതാണ് താല്പര്യം, ഞാൻ ഇത് ചെയ്യും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു പവർ നമുക്കുള്ളിൽ വരണം. പിന്നെ ഏറ്റവും മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലി സമ്പാദിക്കാം. പഠിച്ചിട്ടല്ലേ, പഠിക്കാത്തവർക്കും നല്ല ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് പേരുണ്ട്. അപ്പം പഠിച്ചിട്ട് മാത്രമേ നമ്മൾ മിടുക്കരാവൂ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പഠിക്കണം, പഠിക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് ജീവിക്കാം. മറ്റുള്ളവർ ഒരിക്കലും നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെതിരെ അങ്ങ് പ്രതികരിക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ജീവിക്കാം. പിന്നെ മാരേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആമിയുടെ മാരേജിനെ കുറിച്ചിട്ടല്ല. ഇപ്പൊ നമുക്കറിയാലോ വിസ്മയുടെ ഒക്കെ കേസൊക്കെ വരുമ്പോ ഡൗറിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാരേജ് ഏജ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, അത് ഇപ്പൊ ആമിയുടെ ലൈഫ് നോക്കുമ്പോഴും അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഹസ്ബൻഡ് അവരുടെ ഒരു മെന്റാലിറ്റി അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന്. ഞാൻ പറയണത് ഇൻ ബിറ്റ്വീൻ 25 to 30 അതാണ് ബെസ്റ്റ് ടൈം ഫോർ മാരേജ്. ഇത്രയും ചെറിയ പ്രായത്തിലൊന്നും ഒരാളും കല്യാണം അയക്കേണ്ട ആവശ്യമില്ല. കല്യാണം എന്ന് പറയുന്നത് ലൈഫിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല, നമുക്ക് വേണമെങ്കിൽ കഴിക്കാം വേണ്ടെങ്കിൽ വേണ്ട, അത് ചൂസ് ചെയ്യാനുള്ള ഇത് നമുക്കുണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ എല്ലാവരും പറയാം നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതമില്ല ലൈഫില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ കേട്ടിട്ട് ഇതിലെ വിടാം. നമുക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ? കല്യാണം കഴിക്കാം. ഇപ്പോൾ ഇന്ന പ്രായത്തിൽ 19 വയസ്സാകുമ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങും അല്ലെങ്കിൽ നാട്ടുകാർ തുടങ്ങും,
കൊടുക്കണില്ലേ, കുട്ടിക്ക് കൊടുക്കണില്ലേ, എന്തത്ര വൈകുന്നേ, കുട്ടിക്ക് മൂക്കിന് പല്ല് വന്ന് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആരും അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്നാണോ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ കാണുന്നത്, അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കല്യാണം വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ച് നമുക്കൊരു ജോലിയെ അതിന് ശേഷം നമ്മൾ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം കല്യാണം കഴിക്കാമെന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യുക. എനിക്ക് അത് മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ. ഒരു 25 to 30 അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രായം. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് 24 24 to 25 ആവണേൻ്റെ ഇടയിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. ബാക്കി സാർ 26 ആയപ്പോൾ 26 അത് മതി. അത്രയും വരെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കാം. കല്യാണം കഴിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ഒരിക്കലും അറിയില്ല കേട്ടോ. അങ്ങനെയല്ല, അത് ഡിപെൻഡ്സ് അപ്പോൺ ഹസ്ബൻഡ് ആൻഡ് ഫാമിലി. പക്ഷേ ഈ വിസ്മയടുക്ക കേസിൽ ഒരിക്കലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളൊന്നും സഹിച്ചിട്ട് ആ വീട്ടിൽ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലേ, പഠിച്ച കുട്ടിയാണ്, ഒരു ജോലി കിട്ടും, തീർച്ചയായിട്ടും ജോലി കിട്ടും, പഠിക്കാത്തവർക്കും ജോലി കിട്ടും, എന്തെങ്കിലുമൊക്കെ ജോലികൾ ഉണ്ടാവില്ലേ. അപ്പം നമ്മളത് ചെയ്യാൻ വില്ലിങ് ആവണമെന്നേ ഉള്ളൂ. അച്ഛൻ സ്വന്തം കാലിൽ നിൽക്കാം. ഒരിക്കലും ഒരു അടിമയായിട്ട് നമ്മൾ എവിടെയും ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം നിങ്ങളോട് പറയേണ്ട കാര്യം ഇതാണ് കേട്ടോ, നിങ്ങൾ കല്യാണം കഴിക്കാൻ കുറച്ച് ടൈം എടുക്കുക. എന്നിട്ട് ജീവിതമൊക്കെ ആദ്യം ജോലിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ജീവിതമൊക്കെ ആസ്വദിച്ചതിന് ശേഷം കല്യാണം കഴിക്കുക. ഈ നെക്സ്റ്റ് റാപ്പിഡ് ഫയർ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അത്ര വലിയ കാര്യമൊന്നും ഇല്ല. ബെസ്റ്റ് മൂവി നന്ദനം. ഐ ലൈക്ക് നന്ദനം. വീട്ടിൽ ആരോടാണ് കൂടുതൽ ഇഷ്ടം? ഫസ്റ്റ് അങ്ങനെ ഇല്ല കേട്ടോ, അച്ഛൻ എൻ്റെ അമ്മ ഒരാള്. ഡ്രീം പ്ലേസ് UAE. ഡ്രീം വെഹിക്കിൾ വെസ്പ. ഇത്രയേ ഉള്ളൂ, ഞാൻ റാപ്പിഡ് ഫയർ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തുള്ളൂ. താങ്ക് ഗോഡ്. ഇനി ദിസ് ഓർ ദാറ്റ് ആട്ടോ, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്? ഐസ്ക്രീം. മോഹൻലാൽ ഓർ മഞ്ജു വാര്യർ? മഞ്ജു വാര്യർ. സിറ്റി ഓർ വില്ലേജ്? സിറ്റി. റെയിനി ഓർ സണ്ണി? റെയിനി. കേറ്റ് ഓർ ഡോഗ്? എന്നാലും ചൂസ് വൺ. ഡോഗ്. ബീച്ച് ഓർ മൗണ്ടൻ? ബീച്ച്. സ്കൂട്ടി ഓർ കാർ? സ്കൂട്ടി. ഷവർമ ഓർ ബിരിയാണി? ബിരിയാണി. ബ്ലൂ ഓർ ബ്ലാക്ക്? ബ്ലൂ. യൂട്യൂബ് ഓർ ഇൻസ്റ്റ? യൂട്യൂബ്. ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്? ഒബ്വിയസ്ലി ലവ് മാരേജ്. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ ദാറ്റും റാപ്പിഡ് ഫയർ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞോ? ഇന്റർവ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ഇന്റർവ്യൂവർക്ക് എന്ത് തോന്നി? എന്റെ പെർഫോമൻസ് എത്ര കൊടുക്കണം? നിങ്ങൾ അതിന്റെ താഴെ കമന്റ് ഇട്ടിട്ട് എത്ര ഔട്ട് ഓഫ് 10 ആണോ? ഔട്ട് ഓഫ് 10 കൊടുത്തു. ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാർക്ക് എനിക്ക് തരാം. മിക്കവാറും നിങ്ങൾ എല്ലാവർക്കും ആമിറ്റേഷൻ ഇഷ്ടമായതല്ലോ. 10 out of 10 ആവും കൊടുക്കുക. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ക്രിറ്റിസിസം ഒക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ചിലപ്പോ 0 താഴെ കൊടുക്കുക. ചിലപ്പോ അങ്ങനെ പറയുന്ന പേരൻസ് കാണുമ്പോഴേ അയ്യോ എന്റെ മക്കളെ ഇതാണ് പഠിപ്പിക്കണേന്നൊക്കെ ചോദിക്കും. അങ്ങനെ അങ്ങനെ ചിന്തിക്കണവരും ഉണ്ടാവും. നമ്മൾ ചിന്തിക്കണവരെല്ലാരും ചിന്തിക്കണമെന്നില്ല. അപ്പോ ഇത്രയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ ആണ്, ജസ്റ്റ് ഒരു ചെറിയൊരു ഫണ്ടാണ്. അപ്പൊ അതിലൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് മെയിൻലി നോക്കുക. അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയാണ്. ഇത് ഞാന് ഒരു ജസ്റ്റ് ഒന്ന് നമുക്കൊന്നൊരു ഇന്റർവ്യൂ പോലെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അടുത്ത ദിവസം ഞങ്ങൾ വരുന്നത് ഞാൻ വീട്ടില് ഞാൻ എന്നെ ഓക്കെ ഞാൻ രാഗസിയാർ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം വരും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.